ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണിയാണ്, കുക്കർ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ബിരിയാണി റൈസ് മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിരിയാണി റൈസോ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ഒരു അടിപൊളിയായിട്ടൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ ചേർക്കാം. പിന്നെ ചില കുട്ടികൾ വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കായാലും ഇത് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിത് കോളിഫ്ലവർ ഇവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് എടുക്കുക. അപ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന്, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് ക്ലീനായി കിട്ടും. അപ്പോൾ ഇതവിടെ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇതിൽ കിടക്കട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് സ്ട്രെയിൻ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ട റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർക്കാം, പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഗീയും പിന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക്, ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ തന്നെ വെജിറ്റബിൾ പുലാവ്, ഇതെല്ലാം നമുക്ക് വളരെ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അരി സോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിൽ ചേർക്കാം. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളായാലും ഇങ്ങനെ നമ്മൾ ബിരിയാണിയാക്കി തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവരത് കഴിക്കും. നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേർത്ത് കൊടുത്ത നമ്മുടെ സവാള ഒന്ന് കുക്കായി വരുമ്പോൾ, നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി. അത് ഓരോരുത്തരുടെ കൂടുതൽ മുളക് പൊടി ആയിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഉപ്പെല്ലാം കറക്റ്റാണ്. നമുക്ക് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു വേറെ അടുപ്പിലോട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് പ്രഷർ എല്ലാം പോയതിനു ശേഷം നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ റൈസ് കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ, ബൈ.